അങ്ങനെ ഞാനും നൂനും കൂടെ ഡൽഹിയിൽ നിന്നും കേരളത്തിലോട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുവാണ്. അത് ഇത് ഞങ്ങളുടെ ആദ്യത്തെ ഫസ്റ്റ് ക്ലാസ് യാത്രയാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഒരു അതിഥിയുണ്ട്. ആ അതിഥിയെ പരിചയപ്പെടുത്താനായിട്ടാണ് ഞാനും കൂടി വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അതിഥിയെ കാണണമെന്നുണ്ടെങ്കിൽ ദീപം കാണിക്കുന്നതായിരിക്കും. ഇതാണ് നമ്മളുടെ സ്വന്തം അതിഥി, ട്രെയിനിൽ ഡൽഹിക്കാരനായ നൂനും. ഡൽഹിയിൽ നിന്നും കേരളത്തിലോട്ടുള്ള യാത്രയിലാണ്. നൂനുവിനെ വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു തോന്നുന്നു. ഫുഡ് കഴിക്കാനുള്ള തന്ത്രപ്പാടിൽ മൂലയ്ക്ക് പോയിട്ടുണ്ട്. ഇത് അവൻ്റെ വീടല്ലാത്തത് കൊണ്ടും അവൻ്റെ തീരെ പരിചയമില്ലാത്തത് കൊണ്ടും ആളൊരു ഇച്ചിരി ഡള്ളാണ്. അപ്പം നശിപ്പിക്കുമല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ അടുത്ത സെക്ഷനായിട്ട് ബാക്കി ഞാൻ ഇടാം. പെറ്റുമായിട്ട് യാത്ര ചെയ്യാനുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം മറുപടി ആയിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. നമ്മൾ നമ്മളുടെ പെറ്റുമായി യാത്ര ചെയ്യുമ്പോൾ ഇന്ത്യൻ റെയിൽവേയിലെ ഫസ്റ്റ് ക്ലാസ് എ സി ടിക്കറ്റ് ബുക്ക് ചെയ്യണം. അത് രണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മൾക്ക് ടു സീറ്റർ കൂപ്പ അലോട്ട് ചെയ്ത് കിട്ടത്തുള്ളൂ. അതിനുശേഷം നമ്മൾ പെറ്റുമായി പോകുന്ന സമയത്ത് നമ്മൾ ബുക്കിങ്ങിൻ്റെ സ്ഥലമുണ്ട്, അതായത് നമ്മൾ ലഗേജ് ബുക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട്. അവിടെ ചെന്നിട്ട് നമ്മൾ പെറ്റ് കൂടെ ഉണ്ട് എന്നും പറഞ്ഞ് പെറ്റിൻ്റെ വെയിറ്റിനനുസരിച്ച് ഒരു റെസിപ്റ്റും കൂടി എടുക്കണം. ഇത് രണ്ടുമായിട്ട് നമ്മൾ ട്രെയിൻ അകത്ത് ചെല്ലുമ്പോൾ ടി ടി ആർ നമ്മളെ ടിക്കറ്റ് കാണിക്കാൻ പറയും. അതിനുശേഷം നമ്മൾ നമ്മുടെ കൂടെ പെറ്റ് ഉണ്ട് എന്ന് ടി ടി ആറിനോട് പറയും. അപ്പോൾ ഈ ആ റെസിപ്റ്റ് ടി ടി ആർ ആവശ്യപ്പെടും. ആ റെസിപ്റ്റും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ പെറ്റുമായി യാത്ര ചെയ്യും. ഫസ്റ്റ് ക്ലാസ് എ സി കൂപ്പ വേണം ബുക്ക് ചെയ്യാനായിട്ട്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെറ്റിനെ ട്രെയിനിൽ കൊണ്ടുപോകാനായിട്ട് യാതൊരുവിധ ഓപ്ഷനും ഇല്ല. നമുക്ക് ഫ്ലൈറ്റിലൊക്കെ കൊണ്ടുപോകാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ ഇതെല്ലാം ട്രൈ ചെയ്താണ്. ഞാൻ ഏകദേശം ഒരു മാസത്തോളം നമ്മളെ പെറ്റിനെ ഞാൻ ഡൽഹിയിൽ നിന്നും കേരളത്തിലോട്ടാണ് കൊണ്ടുപോയത്. നമ്മുടെ ക്യാറ്റിൻ്റെ പേരാണ് നൂനുൻ. ഇവനെ ആയിട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രോസസ്സ് എല്ലാം ചെയ്തത്. പക്ഷേ അവസാനം നമുക്ക് ഇന്ത്യൻ റെയിൽവേ തന്നെയാണ് സഹായത്തിനായത്. ഞാൻ അങ്ങോട്ടും പോയി, കേരളത്തിലോട്ടും പോയി, കേരളത്തിൽ തിരിച്ച് ഡൽഹിയിലും ഇവനെയായിട്ടാണ് വന്നത്. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നെങ്കിൽ ഇതെല്ലാം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വളരെ നന്ദി, നമസ്കാരം.